കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് വീട്ടുജോലിക്കാരി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഭർത്താവ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം കൊലപാതകമാണെന്ന് മരിച്ച തമിഴ്നാട് സ്വദേശി കുമാരിയുടെ ഭർത്താവ് ശ്രീനിവാസൻ ആരോപിച്ചു. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ പോലീസിനെതിരെ രംഗത്തെത്തിയ സംസ്ഥാന വനിതാ കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആറാം നിലയിൽ നിന്ന് വീണ് തമിഴ്നാട് സ്വദേശിനി കുമാരിക്ക് സാരമായി പരിക്കേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുമാരി ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ഇതിനു പിന്നാലെയാണ് മരണത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി ഭർത്താവ് ശ്രീനിവാസൻ രംഗത്തെത്തിയത്. നിലവിലെ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ശ്രീനിവാസൻ ആരോപിച്ചു. ഫ്ളാറ്റ് ഉടമയായ ഇംതിയാസിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമം. ഫ്ളാറ്റ് ഉടമ പണം വാഗ്ദാനം ചെയ്തു, പിന്നീട് പരാതിയില്ലെന്ന് വെള്ളപേപ്പറിൽ എഴുതി മേടിച്ചു. അതിനാലാണ് ആദ്യം കേസിന് പോകാതിരുന്നത്. പിന്നീട് യാതൊരു വിധത്തിലുള്ള സഹായവും ഫ്ളാറ്റ് ഉടമയുടെ പക്കൽ നിന്നും ലഭിച്ചില്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞു. அப்படின்னு சொல்லி என் விரலை பிடிச்சி அவர் எழுதின டாக்குமெண்ட்டில் ரேகை வச்சார். ஆனால் என்னோட மனைவி காப்பாற்றி கொடுக்கல, எனக்கு பைசாவும் கொடுக்கல, என்னை மோசடி பண்ணிட்டாவில். விஷயத்தில் நடபடி ஆவசியப்பட்டு கமிஷனருக்கு பராதி நல்கான குடும்பத்தின் தீர்மானம். அதேசமயம் ஃப்ளாட் உடமைக்கெதிரே கேஸ் எடுத்துட்டு போலீஸ் விசதீகரணம். 24 கொச்சி.